നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നാരങ്ങ അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നാരങ്ങ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരു എല്ലാം കളഞ്ഞിട്ടാണ് ഇത് അരിഞ്ഞെടുത്തേക്കുന്നത്. അതേപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് തയ്യാറാക്കാൻ നോക്കാം. ഞാനിതിപ്പോൾ മുളക് പൊടി ഇടാതാണ് ഇത് ചെയ്യുന്നത്. വെള്ളക്കിടുമെന്ന് ഇവിടെ പറയും. നമുക്കിപ്പോൾ തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിക്കില്ല, നല്ലെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരണം. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്കിലോട്ട് രണ്ട് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മൂന്നാല് പച്ചമുളക് കീറി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത്. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇനി ഒന്ന് മൂത്ത് വരണം. നമ്മളിത് തീ കുറച്ചിട്ട് എപ്പോഴും ഇത് നമ്മൾ ചെയ്യാവോ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോവും. പിന്നെ ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ തീ കുറച്ചേ വെക്കാവത്. ഇതിലോട്ട് നമുക്കിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്ത് വെച്ചേക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഈ നാരങ്ങ കുരു കളഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ നാരങ്ങയിലെ കുരു ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കയ്പ് കൂടും. അതുകൊണ്ടാണ് ഈ നാരങ്ങയിലെ കുരു കളഞ്ഞിട്ടെടുക്കുന്നത്. ഈ നാരങ്ങ മൊത്തം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പ് നാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കായപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ കായപ്പൊടി ചേർക്കുന്നില്ല. ഇത് വെള്ളക്കിടുന്നതുകൊണ്ടാണ് ഞാൻ കായപ്പൊടി ചേർക്കാത്തത്. കായപ്പൊടി ചേർത്താൽ കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് ഇളക്കിയെല്ലാം കൊടുക്കുക. അപ്പോൾ ഇളക്കിയെല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു രണ്ട് മിനിറ്റ് നമ്മളിത് ഇങ്ങനെ ഒന്ന് ഇളക്കി വേവിനകത്ത് വെച്ച് കഴിക്കണം. എന്നിട്ടൊരു പിഞ്ച് പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കയ്പ്പൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അതേപോലെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി ഇനി രണ്ട് മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ നാരങ്ങയൊക്കെ ഒന്ന് വാടിക്കിട്ടും. അതിനാണ് ഈ രണ്ട് മിനിറ്റ് നമ്മൾ ഇതിൽ തന്നെ വെച്ച് വേവിക്കുന്നത്. അപ്പം നമ്മുടെ നാരങ്ങ എല്ലാം ഒന്ന് വാടി എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ആറിയതിന് ശേഷം നമുക്കൊരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഇതേ രീതിയിൽ ഇട്ട് നോക്കണം. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.